ഹലോ വെൽക്കം ടു ബുക്ക് കാച്ചർ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇപ്പൊ കോഴ്സുകൾ ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു വളരെയധികം ആളുകൾ ഓൺലൈനായിട്ട് കോഴ്സുകൾ ചെയ്യുന്നതിന്റെ നിരക്ക് കൂടിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകുന്ന ഒരു സൗകര്യം അത് തന്നെയാണ് ഇപ്പൊ എക്സാംസ് ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് എഴുതാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാം എഴുതാൻ നാട്ടിലേക്ക് വരുമ്പോൾ ദുബായിലും എന്താണ് നമ്മുടെ നാട്ടില് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുള്ളവർക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുക ഓൺലൈൻ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഒരു കൺസേൺ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടായിരിക്കും അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പ്രോഗ്രാംസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കാരണം എല്ലാവരും യൂണിവേഴ്സിറ്റിന്റെ ഒരു കേസ് പറയുമ്പോൾ സൗത്ത് ഒരു റീജിയൻ യൂണിവേഴ്സിറ്റീസിനെ കുറച്ചും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു കാരണം എല്ലാവരും ഇപ്പൊ അഡ്മിഷൻസ് നമ്മൾ വേറെ ഏത് യൂണിവേഴ്സിറ്റി പറഞ്ഞു കഴിഞ്ഞാലും സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കാരണം വേറെ നല്ല സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന് കിട്ടിയ ഒരു സ്വീകാര്യത നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്ന സ്വീകാര്യതയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും എല്ലാവർക്കും അറിയാവുന്ന കാരണം കൊണ്ടാണ് പക്ഷെ എന്ന് വിചാരിച്ച നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒന്നും മോശമെന്നല്ല പക്ഷെ നമ്മുടെ നാട്ടിലൊരു കൺസേൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിക്കും പല ടൈപ്പും കാര്യങ്ങളാണ് അവരുടെ രീതികളും ഫോർമാലിറ്റീസും കോഴ്സുകളും ഫീസും അവരുടെ ഒരു യു ജി സിന്റെ റാങ്കിങ്ങും NIRF റാങ്കിങ്ങും അതൊക്കെ വ്യത്യാസം തന്നെയാണ് ഇപ്പൊ ചെയിൻ ആണെങ്കിലും മണിപ്പാലാണെങ്കിലും നല്ല പനാക്കിന്റെ A++ ഒക്കെ കിട്ടിയ യൂണിവേഴ്സിറ്റീസ് ആണ് അപ്പോ നിങ്ങൾ എന്താണ് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ മറ്റു രാജ്യങ്ങളിലത്തെ യൂണിവേഴ്സിറ്റീസും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു നിലവിലത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിക്ക് ഒരു ചായ്വ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ ചായ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് വളരെ കുറവാണ് ഡിസ്റ്റൻസ് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതില് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സുകൾ ഇല്ല അതായത് ഇപ്പൊ MBA അങ്ങനത്തെ കോഴ്സുകളൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ഭാരതിയാറിന്റെ അഡ്മിഷൻസ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അളഗാബയുടെ അഡ്മിഷൻസ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഭാരതിദാസനാണെങ്കിലും കുറച്ച് കുട്ടികൾ അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റും എങ്ങനെ ഫീസ് എന്നൊക്കെ അന്വേഷിക്കുന്നത് ഇപ്പൊ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1982 ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിലാണ് ഇതിന്റെ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വരുന്നത് നമുക്ക് ഇവിടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് BBA ഇംഗ്ലീഷ് MBA പിന്നെ MA ല് തന്നെ കുറച്ച് സ്പെഷ്യലൈസേഷൻ ഉണ്ട് MA ഇംഗ്ലീഷ് ഉണ്ട് ഇക്കണോമിക്സ് ഉണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് അതായത് MBA ഉണ്ട് പിന്നെ MA തന്നെ കൂടുതൽ ഡിമാൻഡ് ഉള്ള ഇക്കണോമിക്സും ഇംഗ്ലീഷും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കോഴ്സുകളും നോക്കി പോവാം BBA 3 വർഷമാണ് നമുക്കറിയാം 3 വർഷം തന്നെയാണ് കോഴ്സ് പീരീഡ് വരുന്നത് 12th പാസ്ഡ് ആയിരിക്കണം എലിജിബിലിറ്റി ആനുവൽ പാറ്റേൺ ആണ് അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ഫീസ് 3 വർഷം കൂടിയിട്ട് 90,000 രൂപ ഫീസ് വരുന്നുണ്ട് 90,000 രൂപ ഫീസ് എന്ന് കേൾക്കുമ്പോ പലരും അതിന് എന്താണ് ഇത്ര ഫീസ് അങ്ങനെ ഒരു കൺസേൺ വരും ഈ ഒരു ഫീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ റെഗുലർ ആണ് റെഗുലർ കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നത് ഓൺലൈൻ മോഡ് റെഗുലർ തന്നെ നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ എക്സാം എഴുതുന്നതിന് ക്ലാസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വീക്കെൻഡ്സിൽ ക്ലാസ് ഉണ്ട് പിന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതാണ് നമുക്ക് ഇത്ര ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത് ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഇപ്പൊ ആനുവൽ മൊത്തത്തിലുള്ള ബാച്ചിന് ടോട്ടൽ ഫീ ആണ് ഞാൻ പറയുന്നത് എക്സാം ഫീസ് ഇതിന്റെ ഒരു നമുക്ക് ഒരുമിച്ച് പേയ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ 90,000 രൂപ അപ്പൊ ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ ഒരു വർഷത്തെ ഫീസ് വരും അപ്പോ നമുക്ക് ഒരിക്കലും ഇത് ഒരുമിച്ച് പേയ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ 90,000 ഒറ്റടിക്ക് പേയ്മെന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിന്റെ സെം ഫീസ് ഇതിന്റെ ഇപ്പൊ ഒരു BBA ആണ് നമ്മൾ പറയുന്നത് BBA ഫസ്റ്റ് ഇയർ വരുന്നത് 30,000 to 30,800 ഫീസ് വരുന്നത് സെക്കൻഡ് ഇയർ വരുന്നത് 30,000 തേർഡ് ഇയറും 30,000 ആണ് വരുന്നത് ഈ 30,000 തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് EMI ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് അങ്ങനെ പേയ്മെന്റ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്ഷനാണ് നമുക്ക് മന്ത്ലി ഇപ്പൊ ഇത്ര രൂപ ഒരു നിയർ ബൈ ഒരു 4,000-5,000 ഉള്ളിൽ നമുക്ക് മാസം പേയ്മെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സാം ഫീസ് വേറെ വരും എക്സാം ഫീസ് അത്ര അധികം എമൗണ്ട് ഒന്നും വരുന്നില്ല നമുക്ക് ഭാരതിയാറിന് നടക്കുന്ന പോലെ വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും ഭാരതിദാസൻ ഓൺലൈൻ പ്രോഗ്രാമിന് നമ്മൾക്ക് ചെലവ് വരുന്നില്ല
അപ്പൊ ഇതാണ് നമ്മളൊരു ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇതിന് ബി ബി എ വേറെ സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, നോർമൽ ബി ബി ആണ് വരുന്നത്. ബി എ ഇംഗ്ലീഷ് ആണെങ്കിലും ബി എ ഇപ്പൊ ഇംഗ്ലീഷ് മാത്രമാണ് നമുക്ക് വരുന്നത്. അതിൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നാണ് അതിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത്. ബി എ ഇംഗ്ലീഷിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷം 15,000 രൂപയെ വരുന്നുള്ളൂ. 15,800 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 15,000, തേർഡ് ഇയർ 15,000. ടോട്ടൽ ഫീസ് 45,800 രൂപ വരുന്നുള്ളൂ. ബി എക്കൊക്കെ ഫീസ് കുറവാണ്. ബി ബി എ കുറച്ച് പ്രൊഫഷണൽ കോഴ്സ് ആയ കാരണം ഫീസ് എപ്പോഴും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ബി ബി എക്ക് ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് എം ബി എ വരുന്നുണ്ട്. എം ബി എയിലെ ഇലക്ടീവ്സ് മാർക്കറ്റിംഗ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്, എച്ച് ആർ ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ഓരോരുത്തരുടെ വർക്ക് ചെയ്യുന്ന ഫീൽഡിനനുസരിച്ചിട്ട് എന്തായാലും ഒരു എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് കൂടുതൽ ഡിഗ്രീസ് പി ജിസ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ഉപകാരമാണ്. അല്ലേ, കാരണം നമുക്ക് പ്രൊമോഷൻസിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് വേണം. അപ്പൊ ഇത് വാല്യൂ ഉള്ള ഡിഗ്രി ആയിരിക്കണം. യു ജി സി എല്ലാ അപ്രൂവൽസും ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. പി എസ് സി അപ്രൂവൽ ഉണ്ട് കേട്ടോ ഇതിന്. ഇപ്പൊ പി എസ് സി ഒന്നും അപ്രൂവൽ ഇല്ലായെങ്കിൽ ഇല്ല. പി എസ് സിയുടെ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ വേറെ കൺസേൺ വേണ്ട കാര്യമില്ല. അപ്പൊ യു ജി സി അപ്രൂവൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഭാരതിദാസിനൊക്കെ അറിയാലോ, ഇത്ര അധികം പഴപ്പുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ വാല്യൂ കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി കിട്ടി ആണ്ട് തന്നെ റെഗുലർ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എവിടെയും പോകണ്ട, നമുക്ക് വീട്ടിലിരുന്ന് എക്സാം എഴുതാൻ പറ്റും. ഒരു എക്സാം സെന്ററിൽ ഒരു ജൂറിസ്ഡിക്ഷനും ഇഷ്യൂസ് നമ്മളെ ബാധിക്കില്ല തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളും പറ്റും. അപ്പൊ എം ബി എയുടെ കാര്യം എന്താണ്, നമുക്ക് സ്പെഷ്യലൈസേഷൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സിസ്റ്റംസ് വരുന്നുണ്ട്, എച്ച് ആർ ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. അപ്പൊ അതില് സെമ്മാണ്. സെമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെമ്മില് അറ്റ് ടൈം ഓഫ് അഡ്മിഷൻ ഫസ്റ്റ് സെമ്മില് 23,500 രൂപ വരുന്നുണ്ട്. പിന്നത്തെ 22,500 രൂപ വെച്ചിട്ടാണ് ഓരോ സെമ്മിലും വരുന്നത്. അപ്പൊ ഇതില് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91,000 രൂപയാണ് വരുന്നത്. 91,000 രൂപയാണ് നമുക്ക് എം ബി എ ചെയ്യാൻ വരുന്നുള്ളൂ. വേറെ യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു കോളേജിൽ പോയി എം ബി എ പഠിക്കുമ്പോൾ എത്ര ലക്ഷം രൂപ ചെലവ് വരുന്നതാണ്, നമുക്ക് വെറും 91,000 രൂപയ്ക്ക് വരുന്നത്. സെമ്മാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കത് ചൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു, എം എ ഇംഗ്ലീഷ് ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. എം എ ഫസ്റ്റ് ഇയർ 38,500 ആണ് വരുന്നത്. സെക്കൻഡ് ഇയർ 37,500. എക്സാം ഫീ ഒക്കെ സെപ്പറേറ്റ് ആണ്. എക്സാം ഫീ ഓരോ സെമ്മിലും ഇയറിലൊക്കെ എക്സാം വരുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്താൽ എക്സാം ഫീസ് നമുക്ക് ആ ടൈമിൽ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. നമുക്ക് പിന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഇ ബുക്കാണ്, പി ഡി എഫ് ഒക്കെ ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഇത്രയാണ് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് റെപ്യൂട്ടേഷനോ ഇപ്പൊ യു ജി സിയുടെ അപ്രൂവലോ പി എസ് സി അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും വരേണ്ട കാര്യമില്ല. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളാണോ എന്ത് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. നമുക്ക് ക്ലാസ്സുകൾ നല്ല രീതിക്ക് മനസ്സിലാവും. അതുപോലത്തെ ക്ലാസ്സുകൾ പിന്നെ അസൈൻമെന്റ് സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിന്റെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈലില് അവൈലബിൾ ആകും. അപ്പൊ ഇത്തരത്തില് ഡിഗ്രി പഠിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ വിട്ടുകളയാണ്ടിരിക്കും. ഇപ്പൊ നോക്കുന്നവരാണെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നോക്കി, ഇപ്പൊ ഭാരതിയാർ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തായാലും ടൈം പിടിക്കും. അതൊന്ന് റെഗുലർ ആയിട്ട് ഇപ്പൊ സെമ്മാണെങ്കിലും ഒന്നായി വരണമെങ്കിലും ഒരു ടൈം പിടിക്കും. അപ്പൊ നല്ലൊരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി നല്ല വാല്യൂ ഉള്ള ഡിഗ്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണം. എന്തായാലും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഡിഗ്രീനെ പറ്റി അന്വേഷിക്കുന്നവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ യൂസ്ഫുൾ ആകും. താങ്ക് യു.